ചെറുതാകുമ്പോൾ ഞാൻ ഡാഡി വിളിച്ചിട്ടുള്ള സമയത്ത് എൻ്റെ ഹോബി എന്താ വെച്ചാൽ, ഒഴിവുള്ള സമയത്ത് ഡാഡി അമ്മീൻ്റെ ഒപ്പം വരും, എന്നിട്ട് എനിക്ക് പട്ട ഉണ്ടാക്കി തരും. ഒരു പിന്നെ പ്ലെയിൻ കടലാസ് ഉണ്ടാവും, കളറുള്ള വയലറ്റ് കളറാക്കി അധികം, അല്ലെങ്കിൽ പത്രം കൊണ്ട് പട്ട ഉണ്ടാക്കി തന്നിട്ട് ഞാനിങ്ങനെ പട്ട അങ്ങനെ പറപ്പിക്കും. അപ്പോൾ അധികം ഹൈദരാബാദിലെ ഗോൾക്കട്ട കൊട്ടേൻ്റെ കുഞ്ഞിൻ്റെ മുകളിലൊക്കെ കാറ്റ് നല്ലോണ്ടാവും. പറപ്പിക്കുമ്പോൾ കാറ്റത്ത് പട്ടങ്ങ ഉയരത്തിലേക്ക് പോകും. പിന്നെ കുറേ കഴിഞ്ഞാലത് പൊട്ടിപ്പോവും ചെയ്യും കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോകുമ്പോൾ പിന്നെ പട്ടം കേടല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര കഴിച്ചതാണ്. കോഴിക്കോട് നിന്ന് നെത്തി നീവിന് കഴിഞ്ഞിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ അതൊക്കെ കൽക്കരി തീവണ്ടിയാണ്. ഒക്കെ മറ്റു വണ്ടി ചെയ്ത് ഞാൻ ഡാഡി മമ്മിയും കൂടി ലുഡോ കളിക്കും. എന്നിട്ട് ഞാൻ തോക്കരുത്തു, ഞാൻ തോറ്റിനെ ഭയങ്കര കച്ചാണ്. ഇവരെന്താക്കൂ, ഞാൻ തോക്കാത്ത രീതിയിൽ കളി ഒപ്പിക്കും മാറ്റി. എന്താ വെച്ചാൽ തോറ്റിട്ട് തന്നെ ഞാൻ ഭയങ്കര വാശി കഴിച്ചിരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാകില്ല. പിന്നെ വെച്ചാൽ ഞാൻ നടക്കൂല, തീരെ നടക്കൂല. ഭയങ്കര ഒന്നെങ്കിൽ മിലിറ്ററി വണ്ടിയിലായിരിക്കും, അല്ലെങ്കിൽ ഡാഡിൻ്റെ ഒരു സൈക്കിളുണ്ട്. ഡാഡിക്ക് ടൂ വീലറൊന്നും ഓടിക്കാനറിയില്ല. സൈക്കിളിന് ബേബി സീറ്റ് വെച്ചിട്ടുണ്ടാവും മുന്നിൽ, അതിലിരുത്തിയിട്ട് അമ്മ കൊണ്ടുപോകും. ഇങ്ങനെ ഏതെങ്കിലും ടോയ്സ് വെക്കുന്ന ഷോപ്പ് ഉണ്ട്, പിന്നെ അവിടെ നനമൂല. അവിടെ നിന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ട് അത് ഭയങ്കര കച്ച. അത് കിട്ടിയാലേ ഞാൻ അവിടെ നിന്ന് മാറുള്ളൂ, അത്രയും ഷാട്ടിയാണ്. അതതിന് വാശി എന്ന് പറഞ്ഞാൽ അങ്ങേ തല വാശിയാണല്ലേ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് പറഞ്ഞ് തരയിന്ന് റീസെൻ്റ് അങ്ങനെ ടോയ്സിൻ്റെ ഷോപ്പിലെത്തിയപ്പോൾ ഒരു സൈക്കിൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒറ്റ ഇതുള്ള സൈക്കിളുണ്ട്, എനിക്കിപ്പോൾ അത് കിട്ടണം എന്ന് പറഞ്ഞു ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഞാൻ പോരാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരൊറ്റ നിൽക്കലാണ്. ഒടുവിൽ അത് വാങ്ങി തന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മാറിയത് പറയുന്നിട്ട് എല്ലാവരും.